നമസ്കാരം. ഇന്നത്തെ ടിപ്സ് എന്ന് പറയുന്നത് ഒരു വീടിനെ കുറിച്ചാണ്. വീടെന്ന് പറയുമ്പോൾ നമ്മളെല്ലാവരുടെയും വീടിൽ അനുഭവിക്കുന്ന ഒരു വിഷയത്തെക്കുറിച്ചാണ്. അപ്പം എല്ലാവരും വിചാരിക്കും, എന്താ എൻ്റെ വീട്ടിൽ അനുഭവിക്കേണ്ട വിഷയമൊന്നല്ലേ. നമുക്ക് ചെറിയ ചെറിയ പ്രശ്നങ്ങൾ വീട്ടിൽ നിന്ന് എങ്ങനെ മാറ്റാം, അല്ലെങ്കിൽ നമ്മുടെ വീട്ടിലുണ്ടാകുന്ന ഓരോ ബുദ്ധിമുട്ടുകൾ, അത് വീടിൻ്റെ എനർജി ലെവൽ കറക്റ്റല്ലാത്തത് കൊണ്ടുണ്ടാകുന്ന ബുദ്ധിമുട്ടുകൾ നമുക്ക് എങ്ങനെ പെട്ടെന്ന് ക്ലിയർ ചെയ്യാം എന്നതിനെക്കുറിച്ചൊരു ചെറിയൊരു ടിപ്സാണ് ഇന്ന് തരുന്നത്. നമുക്ക് വിഷയത്തോട്ട് കിടക്കാം. ഞാൻ ഡോക്ടർ ഷാജി കെ നായർ, സൂര്യദേവ മഠ കുബേരാശ്രമ മഠാധിപതിയും തേജസ് ഫെങ്ഷുയി ഡയറക്ടറുമാണ്. വാസ്തു സംബന്ധമായിട്ടോ ജ്യോതിഷ സംബന്ധമായിട്ടോ നിങ്ങൾക്ക് എന്തെങ്കിലും അറിയണമെന്നുണ്ടെങ്കിൽ നിങ്ങളുടെ വീട്ടിൽ താമസിക്കുന്ന എല്ലാവരുടെ പേര്, ഡേറ്റ് ഓഫ് ബർത്ത്, വീടിൻ്റെ ഡയറക്ഷൻ, അഡ്രസ്സ് എനിക്ക് വാട്സാപ്പ് ചെയ്യും. കേരളത്തിനകത്തും പുറത്തും വിദേശ രാജ്യങ്ങളിലൊക്കെ സഞ്ചരിക്കുന്ന ഒരു വ്യക്തിയാണ് ഞാൻ. നിങ്ങളുടെ വീടിൻ്റെ പരിസരം വഴി വരുമ്പോൾ വീട് വന്ന് നോക്കി പ്രശ്നപരിഹാരം ചെയ്തു തരാം. വീടിനിടിച്ചു നിരത്തോ കേടുപാടുകളോ വരുത്താതെയാണ് ഫെങ്ഷുയുടെ ടൂളുകൾ അപ്ലൈ ചെയ്തുകൊണ്ട് എനർജി ലെവൽ കറക്റ്റ് ചെയ്ത് തരാം. നമുക്ക് വിഷയത്തിലൂടെ കിടക്കാം. നിങ്ങളുടെ നാളെയും മറ്റന്നാളും 2024 മെയ് മാസം 16-ാം തീയതി, കൊല്ലവർഷം 1199, ഇടവ മാസം 2-ാം തീയതി വ്യാഴാഴ്ചയാണ് നാളെ. വ്യാഴാഴ്ചത്തെ സൂര്യോദയം രാവിലെ 6:06 സൂര്യോദയം, വൈകുന്നേരം 6:30 സൂര്യാസ്തമയമാണ്. രാഹുകാലം വരുന്നത് 1:51 3:24 മധ്യയാണ്. അഭിജിത് മുഹൂർത്തം വരുന്നത് 11:53 12:46 മധ്യയാണ്. മുഹൂർത്തം വരുന്നത് 12:20 12:42 മധ്യയാണ്. യമകട്ട സമയം വരുന്നത് 6:06 7:39 മധ്യയാണ്. ഗുളിയൻ ഉദയം വരുന്നത് 9:12 10:45 മധ്യയാണ്. ദിവസത്തെക്കുറിച്ച് നമുക്കൊന്ന് വിശദമായിട്ട് നോക്കാം. മകം നക്ഷത്രമാണ്, എല്ലാ ശുഭകർമ്മങ്ങൾക്കും ഉത്തമമായിട്ടുള്ളത് ഒരു ദിവസം കൂടിയാണ്. പ്രത്യേകിച്ച് എന്തെങ്കിലും ഉത്തരവാദിത്വങ്ങൾ ഏറ്റെടുക്കുവാനോ ആത്മീയമായിട്ടുള്ള പ്രവർത്തനങ്ങൾ നടത്തുവാനോ ഒരുവിധപ്പെട്ട എല്ലാ കാര്യങ്ങൾക്കും നാളെ അത്യുത്തമമായിട്ടുള്ളൊരു ദിവസമാണ്. വിവാഹത്തിനും അതേപോലെ തന്നെ പിതൃകാര്യങ്ങൾ കൈകാര്യം ചെയ്യുന്നതിന്, മീൻസ് പിതൃക്കൾക്ക് ബലിയിടുവാനും അങ്ങനെയൊക്കെയുള്ള പറ്റിയിട്ടുള്ളൊരു ദിവസം കൂടിയാണ്. അതേപോലെ തന്നെ വാഹനങ്ങൾ വാങ്ങുവാനും വിൽക്കുവാനും വസ്തുക്കൾ വാങ്ങുവാനും അതുമായിട്ട് ബന്ധപ്പെട്ട എല്ലാ കാര്യങ്ങൾക്കും ചെയ്യുവാനും ഭൂമി സംബന്ധമായിട്ടുള്ള കാര്യങ്ങൾ ചെയ്യുവാനും ഒക്കെ ഒരു പറ്റിയിട്ടുള്ളൊരു ദിവസം കൂടിയാണ് വ്യാഴാഴ്ച ദിവസം. ഗുരു, ജ്ഞാനം, അറിവ് എന്നിവയുടെ ഒരു ദിവസം കൂടിയാണ്. നമുക്കെപ്പോഴും ജാതകത്തിൽ വ്യാഴൻ്റെ എന്തെങ്കിലും പ്രോബ്ലം ഉണ്ടെങ്കിൽ, നമുക്ക് വ്യാഴൻ മറഞ്ഞ് നിൽക്കുകയോ എന്തെങ്കിലുമൊക്കെ ചെയ്തു കഴിഞ്ഞാൽ നമുക്ക് ദോഷങ്ങൾ രൂക്ഷമായിട്ടുണ്ട് എന്നാണ് പറയാറ്. അപ്പം നമുക്ക് എന്ത് ചെയ്യണം? അപ്പം വ്യാഴൻ്റെ അനുഗ്രഹം നമുക്ക് കിട്ടണമെങ്കിൽ വ്യാഴാഴ്ച ദിവസം വ്രതമെടുത്തുകൊണ്ട് നമുക്ക് പറ്റുമെങ്കിൽ മഹാവിഷ്ണു സ്വാമി ക്ഷേത്രത്തിലോ അല്ലെങ്കിൽ ഹനുമാൻ സ്വാമി ക്ഷേത്രത്തിലോ, ഇത് രണ്ടും പോകാൻ പറ്റിയില്ലെങ്കിൽ ശിവക്ഷേത്രമോ ദർശനം നടത്തിയാൽ ഏറ്റവും ഉത്തമമായിരിക്കും. വ്യാഴാഴ്ചത്തെ ദിവസം നമുക്ക് അന്ന് മൃത്യുദോഷങ്ങൾ എന്തെങ്കിലും ഉണ്ടോ എന്ന് നോക്കാം. പിണ്ടന്നൂർ ദോഷം, വസുപഞ്ച ദോഷം, കരിനാൾ ദോഷം, പെരുന്നക്ഷ ദോഷം, അകന്നാൾ ദോഷം എന്നിവയിൽ അകന്നാൾ ദോഷമുണ്ട്. അകന്നാൾ ദോഷം നമ്മളെപ്പോഴും, ഞാൻ എപ്പോഴും പറയാറുള്ളതാണ്, അകന്നാൾ ദോഷമൊക്കെ നമ്മൾ വളരെ ശ്രദ്ധിച്ച് കൈകാര്യം ചെയ്യേണ്ട ദോഷങ്ങളിൽ ഒന്നാണ് അകന്നാൾ ദോഷം. അകന്നാൾ ദോഷമൊക്കെ ക്ലിയർ ചെയ്ത് കൊണ്ടുപോയില്ലെങ്കിൽ നമുക്ക് പിറക്കം തലമുറകളെ ബാധിക്കും. പിറക്കം തലമുറകളെ ബാധിക്കും എന്ന് പറയുമ്പോൾ ഒത്തിരി പ്രശ്നമാണത്. അതിനെക്കുറിച്ച് ഞാൻ വിശദമായിട്ട് പറഞ്ഞു തരാം. നമുക്ക് അടുത്ത ദിവസത്തെക്കുറിച്ച് നോക്കാം. 2024 മെയ് മാസം 17-ാം തീയതി, 1199 ഇടവ മാസം 3-ാം തീയതി വെള്ളിയാഴ്ചയാണ്. വെള്ളിയാഴ്ചത്തെ സൂര്യോദയം രാവിലെ 6:06 സൂര്യോദയം, വൈകുന്നേരം 6:30 സൂര്യാസ്തമയമാണ്. രാഹുകാലം വരുന്നത് 10:45 12:18 മധ്യയാണ്. അഭിജിത് മുഹൂർത്തം വരുന്നത് 11:53 12:16 മധ്യയാണ്. മുഹൂർത്തം വരുന്നത് 12:20 12:42 മധ്യയാണ്. ഗുളികൻ ഉദയം വരുന്നത് 7:39 9:12 മധ്യയാണ്. അഭിജിത്ത് അതേപോലെ തന്നെ യമകണ്ട സമയം വരുന്നത് 3:24 4:57 മധ്യയാണ്. നമുക്ക് ദിവസത്തെക്കുറിച്ചൊന്ന് വിശദമായിട്ട് നോക്കാം. പൂരം നക്ഷത്രമാണ്. പൂരം നക്ഷത്രം എന്ന് പറയുമ്പോൾ പ്രത്യേകിച്ച് വെള്ളിയാഴ്ചയും പൂരം നക്ഷത്രവും കൂടി ആയതുകൊണ്ട് എല്ലാ ശുഭകർമ്മങ്ങൾക്കും നല്ലതല്ലാത്തൊരു ദിവസം കൂടിയാണ്. എന്നാലും നമുക്ക് വിവാഹത്തിന് കൊള്ളാം, അതേപോലെ തന്നെ പെണ്ണുകാണൽ ചടങ്ങ് നടത്തുവാനോ അല്ലെങ്കിൽ പുതിയ സുഹൃത്തുക്കളെ കണ്ടെത്തുവാനോ അല്ലെങ്കിൽ പ്രേമ കാര്യങ്ങളൊക്കെ അഭ്യർത്ഥിക്കുവാനൊക്കെ പറ്റിയിട്ടുള്ളൊരു ദിവസം കൂടിയാണ്. അന്ന് വളരെ പ്രശ്നമില്ലാത്തൊരു ദിവസമാണ്. എന്നാൽ വാസ്തുപരമായിട്ടുള്ള കാര്യങ്ങൾ ചെയ്യുവാൻ അത്രയ്ക്ക് നല്ലൊരു ദിവസമല്ല. വീട് മാറുവാനോ അല്ലെങ്കിൽ വീടുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങൾക്കൊക്കെ ചെയ്യുവാൻ അത്രയ്ക്ക് ശുഭകരമല്ലാത്തൊരു ദിവസം കൂടിയാണ് വെള്ളിയാഴ്ചത്തെ ദിവസം. ഐക്യത്തിൻ്റെയും സമ്പൂർണ്ണതയുടെയും സന്തോഷത്തിൻ്റെയും ഭാഗ്യത്തിൻ്റെയും സമാധാനത്തിൻ്റെയൊക്കെ ഒത്തിരി ഒരു ദിവസം കൂടിയാണ്. പറ്റുമെങ്കിൽ നിങ്ങളുടെ വീട്ടിനടുത്തുള്ള ദുർഗാദേവി ക്ഷേത്ര ദർശനമോ ഭദ്രകാളി ദേവി ക്ഷേത്ര ദർശനമൊക്കെ നടത്തിയാൽ ഏറ്റവും നല്ലതായിരിക്കും. എപ്പോഴും ഞാൻ പറയാറുള്ളൊരു കാര്യമുണ്ട്, വെള്ളിയാഴ്ച ദിവസം രാത്രി ശനിയാഴ്ച
തൊട്ടടുത്ത ദിവസം ശനിയാഴ്ചയാണ്. ശനിയാഴ്ച ദിവസം നമുക്ക് ശനിദോഷ പരിഹാരത്തിന് വേണ്ടി വെള്ളിയാഴ്ച രാത്രിയാണ് നമ്മൾ എള്ളുകിടി വെച്ചിട്ട് കിടന്നുറങ്ങേണ്ടത്. അപ്പം അതിനെക്കുറിച്ച് ഞാൻ എല്ലാ എപ്പിസോഡിലും ഞാൻ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ എള്ളുകിടി വെച്ചിട്ട് കിടന്നുറങ്ങാൻ ശ്രമിക്കുക. ബാക്കി വാസ്തുപുരുഷൻ നിദ്രയിലാണ്, അതുകൊണ്ടാണ് വാസ്തുകർമ്മങ്ങൾ ചെയ്യാൻ പാടില്ല എന്ന് പറയാൻ കാരണം. നമുക്ക് അന്നത്തേക്ക് മൃത്യുദോഷങ്ങൾ എന്തെങ്കിലും ഉണ്ടോ എന്ന് നോക്കാം. പിണ്ടന്തോർദോഷം, വസുപുഞ്ചദോഷം, കരിനാൾ ദോഷം, പെരുന്നക്ഷദോഷം, അകന്നാൾ ദോഷം എന്നിവയിൽ പിണ്ടന്തൂർ ദോഷവും അകന്നാൾ ദോഷവുമുണ്ട്. പൂരം രണ്ടാം ഭാവത്തിലും അതായത് പിന്നെ കാർത്തിക പൂരം എന്നീ നക്ഷത്രക്കാർക്കാണ് അകന്നാൾ ദോഷമുള്ളത്. അപ്പം ഈ രണ്ട് ദോഷങ്ങളും വളരെ ശ്രദ്ധിച്ച് കൈകാര്യം ചെയ്ത് കൊണ്ടുപോകാം. മാത്രമല്ല ശനിയാഴ്ച ദിവസം സൂര്യദേവമ്മയുടെ കുബേരപൂജയുണ്ട്. ഭക്തജനങ്ങൾക്ക് നേരിട്ട് ചെയ്യാൻ പറ്റുന്ന കുബേരപൂജയിൽ പങ്കെടുക്കുവാൻ നിങ്ങളെല്ലാവരും ശ്രമിക്കുക. ഓക്കെ, നമുക്ക് നേരത്തെ പറഞ്ഞ ടിപ്സിലോട്ട് കിടക്കാം. ഇത് ഏറ്റവും ഭംഗിയായിട്ടുള്ളൊരു അനുഭവമാണ് ഞാൻ ഇപ്പം പറയുന്നത്. ഒരു പുതിയൊരു വീട് വെച്ചു. വീട് വെച്ചിട്ട് രണ്ട് വർഷക്കാലമേ ആയുള്ളൂ ഒരു വീട് വെച്ചതിന് ശേഷം. വീട് വെച്ചു വളരെ സന്തോഷമായിട്ട്. അദ്ദേഹം എന്ന് പറയുന്നത് ആ ഗ്രഹനാഥൻ എന്ന് പറയുമ്പോൾ നല്ല സാമ്പത്തിക ഒരു കോൺട്രാക്ട് വർക്കൊക്കെയാണ് ചെയ്യുന്നത്. സാമ്പത്തികമായിട്ടൊക്കെ നല്ല ഉയർച്ചയിൽ നിന്ന് നല്ല രീതിയിൽ വർക്കും കാര്യങ്ങളൊക്കെ കിട്ടിക്കൊണ്ടിരുന്ന ആ സമയത്താണ് അദ്ദേഹം സ്വന്തമായിട്ടൊരു വീട് വയ്ക്കുകയും വാസ്തുവൊക്കെ നോക്കിയിട്ടാണ് വീട് വെച്ചിട്ടുള്ളത്. വീടൊക്കെ വെച്ച് കറക്റ്റ് ചെയ്ത് ആ വീട്ടിൽ താമസിക്കുവാൻ കയറി ഏകദേശം രണ്ട് വർഷം ആയതേ ഉള്ളൂ അദ്ദേഹത്തിന് ശരിക്കും പറഞ്ഞാൽ കീമോ വരെ ചെയ്യേണ്ട അവസ്ഥയുണ്ടായി. ഗ്രഹനാഥൻ്റെ കാര്യം ഞാൻ പറയുന്നത്, ഗ്രഹനാഥന് അത്രയും ഒരു പ്രശ്നം ഉണ്ടാവണമെങ്കിൽ നമുക്ക് ആ വീട് നമുക്ക് സൂട്ടബിൾ അല്ലാത്ത രീതിയിലാണ് അദ്ദേഹം വീട് വെച്ചിട്ടുള്ളത്. നമ്മൾ ഇന്ത്യൻ വാസ്തു അനുസരിച്ച് നമ്മൾ വീട് വയ്ക്കുമ്പോൾ നമുക്ക് എപ്പോഴും നല്ലത്, ഏറ്റവും നല്ല ദർശനം കിഴക്കാണ്. കിഴക്ക് ഭാഗത്തോട്ട് ദർശനം വേണം. അതല്ല, കിഴക്ക് സ്പേസ് കൂടുതൽ വേണം, വടക്ക് സ്പേസ് കൂടുതൽ വേണം, തെക്ക് സ്പേസ് കുറച്ച് മതി, പടിഞ്ഞാറ് കുറച്ച് മതി. ബാല്യം, യൗവനം, കൗമാരം, വാർദ്ധക്യം, മരണം എന്നീ അഞ്ച് പ്രായത്തിലുള്ള വീടുകളുണ്ട്. അതിനകത്ത് യൗവനം അല്ലെങ്കിൽ കൗമാരാവസ്ഥയിലുള്ള വീട് മാത്രമേ നമ്മൾ എടുക്കാവൂ എന്നൊക്കെ ഞാൻ എപ്പോഴും എല്ലാ എപ്പിസോഡിലും ഞാൻ പറയാറുണ്ട്. പക്ഷേ ഒരു വീട് നമ്മൾ വയ്ക്കുമ്പോൾ അതിൻ്റെ ഗ്രഹനാഥൻ്റെയും ഗ്രഹനാഥയുടെയും ഡേറ്റ് ഓഫ് ബർത്ത് വെച്ച് കാൽക്കുലേറ്റ് ചെയ്തിട്ട് വേണം നമ്മൾ വീട് വയ്ക്കുവാൻ. എപ്പോഴും ഞാൻ പറയാറുണ്ട്, ഒരു വ്യക്തിക്ക് അല്ലെങ്കിൽ ഒരു ഗ്രഹനാഥൻ അല്ലെങ്കിൽ ഒരു ഗ്രഹനാഥയ്ക്ക് ഒരു വീട്ടിൽ നാല് ദിശകളും നാല് കോണുകളും ഉള്ളിടത്ത് നാലിടത്ത് മാത്രമേ പോസിറ്റീവ് എനർജി കിട്ടൂ, നാലിടത്ത് നെഗറ്റീവ് എനർജിയാണ് കിട്ടുന്നത്. ഇപ്പോൾ ഗ്രഹനാഥൻ പടിഞ്ഞാറ് വിഭാഗത്തിൽപ്പെട്ടിട്ടുള്ള ആളാണെന്ന് വെച്ചോളൂ. പടിഞ്ഞാറ് വിഭാഗം എന്ന് പറയുമ്പോൾ അദ്ദേഹത്തിന് ഏറ്റവും കൂടുതൽ പോസിറ്റീവ് എനർജി കിട്ടുന്നത് പടിഞ്ഞാറ്, വടക്ക് പടിഞ്ഞാറ്, തെക്ക് പടിഞ്ഞാറ്, വടക്ക് കിഴക്ക് ഈ ഭാഗങ്ങളിൽ നിന്നാണ്. അപ്പോൾ അദ്ദേഹത്തിന് ഇന്ത്യൻ വാസ്തു അനുസരിച്ച് അല്ലെങ്കിൽ നമുക്ക് വാസ്തുപ്രകാരം സൂട്ടബിളായിട്ടുള്ളൊരു വീട് വച്ചു കഴിഞ്ഞാൽ അദ്ദേഹം ആ വീട്ടിൽ താമസിക്കാൻ പോകുമ്പോൾ എന്താ സംഭവിക്കുക? അന്ന് വരെ ഉണ്ടാക്കിയത് സകലതും നശിക്കും. സകലതും നശിച്ച് നാമാവിശേഷവും അസുഖങ്ങൾ കൂടുതലുണ്ടാവും. അങ്ങനെയും സംഭവിക്കാം. ഞാൻ പറഞ്ഞ വീട്, ഞാൻ നോക്കിയ വീട്ടിൽ അങ്ങനെ സംഭവിച്ചിട്ടുണ്ട്. അദ്ദേഹത്തിൻ്റെ വീട് കിഴക്ക് ദർശനമാണ് വന്നിട്ടുണ്ടെങ്കിലും അദ്ദേഹം ഒരു പടിഞ്ഞാറ് വിഭാഗക്കാരനാണ്. അപ്പോൾ അദ്ദേഹത്തിന് ഏറ്റവും കൂടുതൽ നെഗറ്റീവ് എനർജി കിട്ടുന്നതാണ് കിഴക്ക് ഭാഗം. അവിടെ എത്രത്തോളം പോസിറ്റീവ് കിട്ടിക്കഴിഞ്ഞാൽ അദ്ദേഹത്തിന് ഒരു ഫലമില്ല. കാരണം അദ്ദേഹത്തിന് പോസിറ്റീവ് കിട്ടേണ്ട സ്ഥലമാണ് പടിഞ്ഞാറ് ഭാഗം. അവിടെ സെപ്റ്റിക് ടാങ്കും ബാക്കിയുള്ള വീടിൻ്റെ ബാക്കല്ലയോ, സെപ്റ്റിക് ടാങ്കും ബാക്കിയുള്ള കാര്യങ്ങൾ ചെയ്തു വെച്ചാൽ അദ്ദേഹത്തിന് പോസിറ്റീവ് എനർജി കിട്ടും? ഇല്ല. നാലിടത്തുനിന്ന് പോസിറ്റീവ് എനർജിയും നാലിടത്ത് നെഗറ്റീവ് എനർജിയും കിട്ടുന്നതിന് പകരം അദ്ദേഹത്തിന് അഞ്ചിടത്തുനിന്ന് നെഗറ്റീവ് എനർജിയാണ് കിട്ടുന്നത്. അഞ്ചല്ല, സോറി, ഏഴിടത്ത് നെഗറ്റീവ് എനർജി കിട്ടും. ഒരിടത്ത് മാത്രമേ പോസിറ്റീവ് എനർജി അദ്ദേഹത്തിന് കിട്ടുന്നുള്ളൂ, സൗത്ത് വെസ്റ്റ് കോർണർ കന്നിമൂല ഭാഗത്തു നിന്ന് മാത്രം അദ്ദേഹം. ബാക്കി എല്ലായിടത്തും സെപ്റ്റിക് ടാങ്കുകളും ടോയ്ലറ്റുകളും എല്ലാം സെറ്റ് ചെയ്ത് വെച്ചേക്കാണ്. അങ്ങനെ അത് വളരെ, നമ്മളെപ്പോഴും ഒരു വീട്, നമ്മളിപ്പോൾ താമസിക്കുന്ന വീടായിരുന്നാൽ പോലും നമ്മൾ ഇത്തരം കാര്യങ്ങൾ നമ്മൾ ശ്രദ്ധിക്കണം. ആ ഗ്രഹനാഥന് വീട് സൂട്ടബിളാണോ, അല്ലെങ്കിൽ ഗ്രഹനാഥയ്ക്ക് സൂട്ടബിളായിട്ടുള്ള സ്പേസിലാണോ ആ കിച്ചൺ ഉള്ളത്, അല്ലെങ്കിൽ ഡൈനിങ് റൂം ഉള്ളത്, അല്ലെങ്കിൽ ബെഡ്റൂം ഗ്രഹനാഥയ്ക്ക് സൂട്ടബിളായിട്ടുള്ള സ്ഥലത്താണോ ഉള്ളത്, ഇതൊക്കെ നമ്മൾ ശ്രദ്ധിക്കണം. അല്ലെങ്കിൽ നമ്മളൊരു വീട്ടിൽ താമസിക്കാൻ കയറുമ്പോൾ എന്താ സംഭവിക്കുക? ആദ്യം ഒരു നമ്മൾ ഇത്ര വാസ്തുപ്രകാരം ഞാൻ നേരത്തെ പറഞ്ഞല്ലോ അഞ്ച് പ്രായമുണ്ടെന്ന്, ബാല്യം, യൗവനം, കൗമാരം, വാർദ്ധക്യം, മരണം. മരണാവസ്ഥയിലുള്ളൊരു വീടാണെങ്കിൽ പോലും നമ്മൾ താമസിക്കുമ്പോൾ ഒരു വ്യാഴവട്ടക്കാലം താമസിക്കാൻ പറ്റുന്നതാണ്. ഒരു വ്യാഴവട്ടം എന്ന് വെച്ചാൽ 12 വർഷം, അത് കഴിഞ്ഞിട്ടേ നമുക്ക് അധപ്പതനം ഉണ്ടാവുള്ളൂ. പക്ഷേ ഒരു വ്യക്തിക്ക് സൂട്ടബിൾ അല്ലാത്ത വീട്ടിൽ താമസമായി കഴിഞ്ഞാൽ അത്രയൊന്നും പോകണ്ട, കൂടിപ്പോയാൽ 1 വർഷം അല്ലെങ്കിൽ 2 വർഷം, രണ്ടാമത്തെ വർഷമൊക്കെ ഒത്തിരി നമുക്ക് അനുഭവങ്ങൾ ഇങ്ങനെ വരും. തൊഴിലുണ്ടെങ്കിൽ തൊഴിൽ നഷ്ടപ്പെടും. നല്ല ആരോഗ്യവാനായിട്ടുള്ള ഒരു വ്യക്തിക്ക് നമ്മൾ സൂട്ടബിൾ അല്ലാത്ത വീട്ടിൽ താമസിക്കാൻ കയറുമ്പോൾ ആരോഗ്യം നഷ്ടപ്പെടും, അസുഖങ്ങളുണ്ടാവും. ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഒത്തിരി സംഭവിക്കും. അതെപ്പോഴും നമ്മൾ ശ്രദ്ധിക്കണം. കാരണം
നിങ്ങൾ പുതിയൊരു വീട് വയ്ക്കുകയാണെങ്കിൽ അല്ലെങ്കിൽ വാടകയ്ക്ക് ഒരു വീടെടുക്കുമ്പോൾ പോലും ഇങ്ങനെയുള്ള കാര്യങ്ങൾ നോക്കിയിട്ട് എടുത്തു കഴിഞ്ഞാൽ നിങ്ങൾക്കത് വിജയിക്കാൻ പറ്റും. ഞാൻ എപ്പോഴും പറയാറില്ലേ, ഒരു മനുഷ്യൻ്റെ ജീവിതത്തിൻ്റെ 45% സ്വന്തം വീട് വീട്ടിലെ ബെഡ്റൂമാണ്. നമുക്ക് സൂട്ടബിളായിട്ടുള്ളൊരു വീടാണോ അല്ലെങ്കിൽ സൂട്ടബിളായിട്ടുള്ളൊരു ബെഡ്റൂമാണെങ്കിൽ നമ്മുടെ തലവര തന്നെ മാറ്റാൻ പറ്റും. അത്രയും പവർഫുള്ളാണ് വാസ്തു. വാസ്തു എന്ന് വെച്ചാൽ നമ്മൾ ഒരു ദിവസം താമസിക്കുന്ന വീട് പോലും നമുക്ക് സൂട്ടബിളായിട്ടുള്ള രീതിയിൽ മാറ്റിയെടുക്കണം എന്നാണ് പറയാറ്. ചില ഹോട്ടലിലൊക്കെ നമ്മൾ എന്തെങ്കിലും ഒരു ബിസിനസ് ആവശ്യത്തിന് പുറത്ത് പോകുമ്പോഴോ വേറെ എന്തെങ്കിലും ഇപ്പോൾ ഒരു അമ്പലത്തിൽ പോകുമ്പോഴൊക്കെ നമ്മൾ എന്ത് ചെയ്യും, ഒരു ലോഡ്ജിൽ താമസിക്കുകയോ ഒരു ഹോട്ടൽ റൂമിൽ താമസിക്കുകയൊക്കെ ചെയ്യും അല്ലേ, വീട്ടിലെല്ലാവരും കൂടെ ചേർന്ന്. ചില ഹോട്ടലുകളിൽ താമസിച്ചിട്ട് രാവിലെ എണീക്കുമ്പോൾ വല്ലാത്തൊരു തലവേദന, ഒരു അസ്വസ്ഥത. അന്നൊരു നല്ല മൂഡിലായിരിക്കും അവിടെ ചെന്ന് കയറുന്നത്. എന്തുകൊണ്ടാണ് സംഭവിക്കുന്നതെന്നറിയാമോ? ആ ഹോട്ടൽ റൂമിലിട്ടേക്കുന്ന ബെഡിൻ്റെ പൊസിഷൻ നിങ്ങൾക്ക് സൂട്ടബിൾ അല്ലാത്ത രീതിയിൽ കിടക്കുന്നത് കൊണ്ടാണ്. അപ്പോൾ നമ്മളെല്ലാ ഹോട്ടലിലും കയറി നമുക്ക് ബെഡൊന്നും അറേഞ്ച് ചെയ്യാൻ പറ്റില്ലല്ലോ. പറ്റുമോ? ഇല്ല. ആ ബെഡ് ഒന്നുകിൽ നോർത്ത് ഡയറക്ഷനിലുള്ള ബെഡായിരിക്കാം. നോർത്ത് ഡയറക്ഷനിൽ തലവെച്ച് കിടന്നു കഴിഞ്ഞാൽ ഇതേപോലെ തലവേദനയുണ്ടാകും, അസ്വസ്ഥതയുണ്ടാകും. അതിനൊരു സയൻറ്റിഫിക് എഫക്റ്റ് ഉണ്ട്. കാരണം നോർത്തിൽ നിന്ന് വരുന്ന മാഗ്നറ്റിക് എഫക്റ്റ് നമ്മുടെ ശരീരത്തിൽ അയണിൻ്റെ കണ്ടൻറ്റ് കൂടുതലുണ്ട്, ബ്ലഡ് സർക്കുലേഷൻ തലയിലോട്ട് കയറ്റും. നമുക്ക് തലയിൽ ബ്ലഡ് സർക്കുലേഷൻ ആയാൽ എന്താ സംഭവിക്കുക? തലവേദന, ബി പി ഒക്കെ ഓവറായി മാറും. അപ്പോൾ അതുകൊണ്ടാണ് പറയുന്നത്, വീട് എന്ന് പറയുന്ന സാധനം നമ്മൾ വളരെ ശ്രദ്ധിച്ച് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് വളരെ നല്ല പോസിറ്റീവ് എഫക്റ്റ് ഉണ്ടാകും. കാരണം 27 വർഷത്തെ എക്സ്പീരിയൻസാണ് എനിക്ക് ഈ ഫീൽഡിലുള്ളത്. ഓരോ വീടുകളും കറക്റ്റ് ചെയ്യുമ്പോൾ അവിടെ ഉണ്ടാകുന്ന മാറ്റമാണ് അനുസരിച്ചാണ് ഞാൻ പറയാറുള്ളത്. ഓരോ വീടുകളിൽ ഞാനെപ്പോഴും ഞാനൊരു മാഡത്തെ ശ്രീധരനമ്പൂതിരി മാഡത്തിൻ്റെ ആ ഒരു ഇത് ഞാൻ ടിപ്സ് എപ്പോഴും ഞാൻ ഇടാറുണ്ട്. എന്തെന്നറിയാമോ? അവരുടെ ആ ഒരു അനുഭവമാണത്. മാഡത്തിന് സൂട്ടബിളായിട്ടുള്ള വീടാണെങ്കിൽ, ഫേസിങ് സൂട്ടബിളായിട്ടുള്ളൊരു വീടായിരുന്നു ഞാൻ നോക്കി കൊടുത്തിരുന്നത്. പക്ഷേ മാഡത്തിനവിടെ വച്ചിരുന്ന കുറേ സാധനങ്ങൾ ഞാൻ കഴിഞ്ഞ ഒരു എപ്പിസോഡിൽ പറഞ്ഞിരുന്നു. നമ്മുടെ വീട്ടിൽ കൊണ്ട് വയ്ക്കുന്ന കുറേ ഐറ്റങ്ങൾ, ഈവൻ ഒരു ഫ്ലവർ വേസ് ആയിരുന്നാൽ പോലും, ഒരു നല്ല കളറുള്ള പൂക്കളായിരുന്നാൽ പോലും, നമുക്ക് വയ്ക്കേണ്ട സ്ഥലത്തല്ല അത് വച്ചിട്ടുണ്ടെങ്കിൽ നെഗറ്റീവ് എഫക്റ്റ് ഉണ്ടാകും. നമ്മുടെ ബെഡ്റൂമൊക്കെ അറേഞ്ച് ചെയ്യാറുണ്ട്, പലരും ബെഡ്റൂമൊക്കെ അറേഞ്ച് ചെയ്യാറുണ്ട്. ആ നല്ല ഭംഗിയുള്ള കർട്ടനൊക്കെ ഇടും. പക്ഷേ ആ കർട്ടൻ നമ്മൾ ആ റൂമിൽ സൂട്ടബിൾ അല്ലായിരിക്കും. എന്താ സംഭവിക്കുക? നെഗറ്റീവ് എഫക്റ്റ് ഉണ്ടാകും. ഈവൻ നമ്മളിടുന്ന ബെഡ്ഷീറ്റ്, പില്ലോ കവർ പോലും നമുക്ക് സൂട്ടബിൾ അല്ലാത്ത കളറാണെങ്കിൽ പോലും നമുക്ക് ബുദ്ധിമുട്ടുണ്ടാവാൻ ചാൻസ് വളരെ കൂടുതലാണ്. അതുകൊണ്ട് ഈ വാസ്തു അല്ലെങ്കിൽ ഇത് നമ്മുടെ വീടിൻ്റെ എനർജി ലെവൽ നമുക്ക് സൂട്ടബിളായിട്ടുള്ള രീതിയിൽ മാറ്റിയെടുത്തു കഴിഞ്ഞാൽ മിറാക്കിളാണ്. വളരെ നല്ലൊരു മാറ്റം ഉണ്ടാകും. നമുക്ക് വീട്ടിലുള്ള അസ്വസ്ഥതകൾ കുറയാം. കുട്ടികളുടെ വിദ്യാഭ്യാസമൊക്കെ, തകർച്ചയിൽ വരുന്ന വിദ്യാഭ്യാസമൊക്കെ ഡെവലപ്പ് ചെയ്തെടുക്കാൻ പറ്റും. തൊഴിലിൽ ചില വീടുകളിൽ വാടകയ്ക്ക് താമസിക്കുന്ന ആൾക്കാർ, ഞാൻ ദുബായിലൊക്കെ ഒത്തിരി വീട് നോക്കുമ്പോൾ അവിടുത്തെ അനുഭവമാണ് എനിക്ക്. പുതിയൊരു വീടെടുത്ത് വാടകയ്ക്ക് താമസിക്കാൻ പോകുമ്പോൾ ഞാൻ എപ്പോഴും പറയാം, ചെറിയൊരു വീട്ടിലാണ് അവർ ആദ്യം താമസിച്ചിരുന്നത്. സ്വപ്പം സാമ്പത്തികമൊക്കെ, ഭാര്യയും ഭർത്താവിനൊക്കെ ജോലി കിട്ടി, കുറച്ച് സാമ്പത്തികമൊക്കെ വന്നപ്പോൾ അവർ പുതിയൊരു വീടെടുത്തു. അനുഭവമാണ്. ഞാൻ ഒരു വീട് നോക്കിയതിൻ്റെ കഥയായി പറയുന്നത്. ഇപ്പോൾ 2 BHK വീടെടുത്തു, അവിടെ താമസമായി, 3 അവരുടെ ജോലിയും നഷ്ടപ്പെട്ടു. കാരണം വിതിൻ സെക്കൻഡ്സ്, അതായത് 24 hoursനകത്ത് നമുക്ക് ആ ചേഞ്ച് അറിയാൻ പറ്റും. അതാണ് പ്രശ്നം. ചില വീട്ടിൽ അത്രത്തോളം നെഗറ്റീവ് എനർജി ഉള്ള വീടുകളുണ്ട്. അതുമല്ല, പുതിയ ഭൂമി നമ്മൾ സെലക്ട് ചെയ്യുമ്പോഴും നമ്മൾ വളരെ കാര്യങ്ങൾ ശ്രദ്ധിക്കണം. പിതൃദോഷമൊക്കെ വളരെ രൂക്ഷമായിട്ട് നിൽക്കുന്ന കാര്യങ്ങളൊക്കെ ചില വീടുകളിലുണ്ട്. ഇപ്പം പല ആൾക്കാരും വിളിച്ച് ചോദിക്കുമ്പോൾ തന്നെ ഞാൻ അവരുടെ വീട്ടിൽ എന്തൊക്കെ പ്രശ്നമുണ്ടെന്ന് കൃത്യമായിട്ട് ഫോണിൽ കൂടെ തന്നെ പറഞ്ഞു കൊടുക്കാറുണ്ട്. എന്നിട്ട് ഞാൻ വീടുകളിൽ പോകുന്നത് വീടിൻ്റെ പ്രശ്നങ്ങൾ പരിഹരിക്കുവാനാണ്. അപ്പോൾ അതാണ് ഞാൻ പറയാൻ കാരണം, നിങ്ങളുടെ വീട്, നമ്മുടെ വീട് നമുക്ക് സൂട്ടബിളായിട്ടുള്ള രീതിയിൽ മാറ്റിയെടുക്കണം. ഇല്ലെങ്കിൽ നിങ്ങളുടെ വീട്ടിൽ ഇങ്ങനെയുള്ള അനുഭവങ്ങൾ ഉണ്ടെങ്കിൽ നിങ്ങളൊന്ന് ചെക്ക് ചെയ്തോളൂ. നിങ്ങളുടെ വീട്ടിൽ എന്തോ പ്രോബ്ലം ഉണ്ടാവാം, നിങ്ങളുടെ ബെഡ്റൂമിൽ എന്തോ പ്രോബ്ലം ഉണ്ടാവാം. ഒന്നുകിൽ നിങ്ങൾ ഉദ്ദേശിക്കുന്ന, നിങ്ങൾ വെച്ചിരിക്കുന്ന നല്ല ഭംഗിക്ക് വെച്ചിരിക്കുന്ന ഏതെങ്കിലും ഒരു സാധനത്തിൽ നിന്ന് നിങ്ങൾക്ക് നെഗറ്റീവ് എനർജി സ്പ്രെഡ് ചെയ്യാം. അല്ലെങ്കിൽ ഫോട്ടോസ് ഉണ്ടല്ലോ, പല ഫോട്ടോസും നമ്മൾ വീടുകളിൽ വെച്ചിരിക്കുമല്ലോ, ആ ഏതെങ്കിലും ഫോട്ടോ ഒന്ന് ഫെയ്ഡ് ചെയ്തിരുന്നാൽ മതി, നമുക്ക് നെഗറ്റീവ് എഫക്റ്റ് ഉണ്ടാവാം. ഞാൻ ഇടയ്ക്കൊരു വീട്ടിൽ പോയി നോക്കിയപ്പോഴാണ് അവിടെ അദ്ദേഹത്തിൻ്റെ അച്ഛൻ്റെയും അമ്മയുടെയും ഫോട്ടോ, അമ്മൂമ്മയുടെ ഫോട്ടോ ഒക്കെ മരിച്ചുപോയ ആൾക്കാരുടെ ഫോട്ടോ ഭിത്തിയിൽ വെച്ചിട്ടുണ്ട്. ഭിത്തിയിൽ വച്ചയ്ക്ക് മരിച്ചുപോയ ആൾക്കാരുടെ ഫോട്ടോ വയ്ക്കാൻ പാടില്ല എന്ന് ഞാൻ എപ്പോഴും പറയാറുണ്ട്. പക്ഷേ ആ ഫോട്ടോ ഭിത്തിയിൽ വച്ചേക്കുന്ന ഫോട്ടോയിൽ പോലും ഫെയ്ഡ് ചെയ്താണ് ഇരിക്കുന്നത്. കാരണം അതല്ല, അത്രയും ഒരുമാതിരി കളർ ഡിഫറൻസായി ഫെയ്ഡ് ചെയ്തിരിക്കുന്നൊരു ഫോട്ടോ. അങ്ങനെയുള്ള ഫോട്ടോ വയ്ക്കുന്നത് പോലും നെഗറ്റീവ് എഫക്റ്റ് ഉണ്ടാകും. അങ്ങനെ പല കാര്യങ്ങളും നമ്മൾ വീടിനെ ശ്രദ്ധിച്ച് നമ്മൾ കൊണ്ടുപോയി കഴിഞ്ഞാൽ നമ്മുടെ ഒരുവിധപ്പെട്ട എല്ലാ പ്രശ്നങ്ങളും
തൊഴിലിലുണ്ടാകുന്ന പ്രശ്നമായിരുന്നാലും ആരോഗ്യപരമായിട്ടുള്ള പ്രശ്നങ്ങളായിരുന്നാലും എല്ലാ പ്രശ്നങ്ങൾക്കും പരിഹാരം ഉണ്ടാക്കാൻ കഴിയും. ഇതിനെക്കുറിച്ച് എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ നിങ്ങൾ എന്നെ വിളിച്ചോളൂ. വിളിക്കുമ്പോൾ നിങ്ങളുടെ വീട് വന്ന് നോക്കണമെങ്കിൽ വീട്ടിൽ താമസിക്കുന്ന എല്ലാവരുടെ പേര്, ഡേറ്റ് ഓഫ് ബർത്ത്, വീടിൻ്റെ ഡയറക്ഷൻ അഡ്രസ് ഒക്കെ എനിക്ക് വിളിച്ച് പറഞ്ഞോളൂ. അടുത്തൊരു എപ്പിസോഡുമായിട്ട് കാണുന്നതുവരേക്കും നന്ദി, നമസ്കാരം. എല്ലാവരുടെയും ഒരു സ്വപ്നമാണ് ഒരു നല്ല വീട്. പക്ഷേ ജീവിതത്തിൽ നമുക്ക് പല ദുരിതങ്ങളും വരുമ്പോൾ നമ്മൾ ആദ്യം കുറ്റപ്പെടുത്തുന്നതും നമ്മുടെ ഈ വീടിനെ തന്നെയായിരിക്കും. ഉടനെ തന്നെ നമ്മളൊരു ജ്യോത്സ്യനെയോ അല്ലെങ്കിൽ ഏതെങ്കിലും വാസ്തു ആചാര്യനെയോ പോയി കാണും. അങ്ങനെ അവരിവിടെ വന്ന് വീടൊക്കെ നോക്കിയിട്ട് പറയും, അവിടെ ഇടിക്കണം, ഇവിടെ പൊളിക്കണം എന്നൊക്കെ. അപ്പോൾ അതൊക്കെ കേൾക്കുമ്പം നമ്മളാകെ അങ്ങ് വിഷമത്തിലാകും. എന്നാൽ ഇതൊന്നുമില്ലാതെ ഇതിനെല്ലാം പരിഹാരമുണ്ടെന്ന് ഡോക്ടർ ഷാജി കെ നായരുടെ പ്രോഗ്രാമിൽ നിന്നുമാണ് ഞാൻ അറിഞ്ഞത്. അങ്ങനെ ഫെൻഷുയി ഒന്ന് പരീക്ഷിക്കാൻ തന്നെ തീരുമാനിച്ചു. അത് വീടിനുള്ളിൽ നമ്മൾ ശ്രദ്ധിക്കാത്ത നെഗറ്റീവ് എനർജി ഉണ്ടാക്കുന്ന വസ്തുക്കളെ കണ്ടെത്തി നിസ്സാരമായിട്ട് പരിഹരിക്കാം. അങ്ങനെ ഈ ഫെൻഷുയി പ്രകാരം വീട്ടിനുള്ളിൽ ഞാൻ ചെറിയ ചെറിയ മാറ്റങ്ങളൊക്കെ വരുത്തി, അത്രേ ഉള്ളൂ. പക്ഷേ ഇപ്പോൾ കുടുംബത്തിൽ ഞങ്ങൾക്കെല്ലാവർക്കും നല്ല സന്തോഷവും സമാധാനവും ഒക്കെ ഉണ്ട്.